ഹലോ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഗരമസാലയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി പള്ളിയിലോട്ട് പോവുകയാണ്. രാവിലെ 7 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം. അപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് കുത്തുബയും കൂടെ ഉണ്ടാവും, അത് കഴിയണമല്ലോ. അപ്പോൾ നേരത്തെ 7 മണിക്ക് തന്നെ പള്ളിയിൽ എത്തണം, എന്നാലേ ഉള്ളൂ നമസ്കാരം കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യം ഈദ്ഗാഹില്ല. അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. വലിയ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ പാടില്ല. ചെറിയ പെരുന്നാളിനാണെങ്കിൽ ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ, 7 മണിക്കായിരുന്നു നമസ്കാരം. അപ്പോൾ 6:30 പള്ളിയിലെത്തിയിരുന്നു, അത്രയും നേരത്തെ ആയിരുന്നു. ഇത് ഫൈസൽക്കയുടെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു, ബ്രദറും വൈഫും പിന്നെ മകളും മരുമകളും ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസ് എടുത്തു, ഞാനും ഫൈസലിക്ക് നിന്നിട്ടുള്ള ഫോട്ടോ, അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെ കൂടെയുള്ള ഫോട്ടോ. ഇത് ബ്രദറിൻ്റെയും ഫാമിലിയുടെയും ഫോട്ടോയാണ്. ഫൈസലിക്കയും ബാക്കിയുള്ള രണ്ട് ബ്രദേഴ്സും കൂടെയുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഒരു ബ്രദർ ഇവിടെ ഇല്ല, അവർ ഇപ്രാവശ്യം ഹജ്ജിന് പോയിരിക്കുന്നു, അവരും വൈഫും കൂടെ. അപ്പോൾ ഫോട്ടോ സെഷൻ കഴിഞ്ഞു, ഇനി നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് കഴിക്കാറ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല, പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു ചെറിയൊരു ടീ ഷോപ്പാണ്, ശ്രീനാരായണ. അവിടെ നിന്ന് ചായയും അതുപോലെ തന്നെ ഉഴുന്നുവടയും കഴിച്ചു. പിന്നെ ഇന്ന് പെരുന്നാളാണല്ലോ, അപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വരില്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ, ടീ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ള പാരമൗണ്ടിൽ കയറി അവിടുന്ന് ഒരു കേക്ക് വാങ്ങിച്ചു. ഇത് ഞങ്ങൾക്ക് പെരുന്നാളിന് ഫൈസൽക്കയുടെ പാർട്ട്ണറിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഫുഡുണ്ട്, അപ്പോൾ അവിടെ പോകുമ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കേക്ക്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു, ഹൽവ, അങ്ങനെ ഗസ്റ്റ് വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി, 10:30 വീട്ടിലെത്തിയത്. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് നൈബേഴ്സിനോടൊക്കെ പോയിട്ട് സംസാരിച്ചു, ഈദ് മുബാറൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ആപ്പയുടെ വീട്ടിൽ വന്നു, ഫൈസൽക്കയുടെ ആപ്പയുടെ വീട്ടിലാണ്, അവരെ ഈദ് വിഷ് ചെയ്തു. ഇത് ഫൈസൽക്കയുടെ വേറൊരു ബിസിനസ് പാർട്ട്ണറുടെ മോനാണ് കേട്ടോ. ആപ്പയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും കേട്ടോ. ഒരു സമയം ഒരു വണ്ടിക്ക് പോകാനുള്ള അങ്ങനെ ഒരു സ്പേസേ ഉള്ളൂ, ചെറിയൊരു റോഡാണ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോന്നു. ഇനി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്തൂടെയിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയാണ് ഈ ഏരിയ ഒക്കെ കാണാൻ. ഞങ്ങൾ നേരെ ഹൈവേയിൽ കയറിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പോകുന്നത് ഫൈസക്കയുടെ പാർട്ട്ണറുടെ വീട്ടിലോട്ടാണ്, ഹംസക്കയുടെ വീട്ടിലോട്ട്. KVH സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് എന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്, ഇപ്പോൾ MD ആണ് അവർ. ഫൈസക്കയുടെ വേറൊരു പാർട്ട്ണർ കൂടെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പോൾ അവർ ഹൈവേയിൽ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. ഇതും ഞങ്ങളുടെ നാട് പോലെ തന്നെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്, കുറച്ച് ഉൾഭാഗത്തോട്ട് കേട്ടോ. ഹൈവേയുടെ ശല്യങ്ങളൊന്നുമില്ലാത്ത, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നല്ല കാമാണ് കേട്ടോ, പിന്നെ അതേപോലെ തന്നെ നല്ല ഗ്രീനിഷാണ്. ഇവിടെയും വലിയ വലിയ വീടുകളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. ഉൾനാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കാണുന്ന വീട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ, ഫൈസക്കയുടെ പാർട്ട്ണർ ഹംസക്ക അവരുടെ ബ്രദർ കൂടെയാണ് കേട്ടോ. അവരുടെ വൈഫ് എൻ്റെ ഫ്രണ്ടാണ്. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഈ റോഡിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ഇത് ഇവരുടെ കൃഷിത്തോട്ടാണ്. ഒരു ഫാം ഹൗസ് കോൺസെപ്റ്റിലാണ് കേട്ടോ വീട്. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഈ സൈഡിൽ കൃഷിത്തോട്ടം ഫെൻസ് വെച്ചിട്ട്
സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം പരസ്പരം കണ്ട് വിഷയൊക്കെ ചെയ്ത് ഞാൻ, ഇത് നീനുവാണ് കേട്ടോ, നീനുവിന് ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്നത് കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പിയായി, കേക്കൊക്കെ പിടിച്ച് നിൽക്കണം. ഇനി വീട്ടിലോട്ട് പോകുന്ന വേയാണിത്, ഈ കൃഷിത്തോട്ടത്തിൻ്റെ സെൻറ്ററിലൂടെ കേട്ടോ വീട്ടിലോട്ട് പോവുക. അതിൻ്റെ രണ്ട് സൈഡും കൃഷിത്തോട്ടമാണ്. ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും, ഫൈസക്കാരൻ്റെ വേറൊരു പാർട്ട്നറുടെ വൈഫാണ്, മറ്റേത് രണ്ടുപേരും മക്കളാണ് കേട്ടോ. അപ്പോൾ നേരെ ചെന്നു, വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് പായസമായിരുന്നു, നല്ല കിടിലം പായസമാണ്. അതിനുശേഷം ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, അപ്പോൾ ഞങ്ങളോട് നേരത്തെ കഴിക്കാൻ പറഞ്ഞു. എന്തായാലും കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും പിന്നെ ചിക്കൻ ഫ്രൈ, അതിൻ്റെ സൈഡ് ഡിഷസ്, പായസം, അങ്ങനെ നല്ല കിടിലൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്ത കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പുഴയാണ് കേട്ടോ. പുഴയിൽനിന്ന് നേരെ ഈ ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു ഏരിയയിലോട്ടാണ് വരുന്നത്. വീടിൻ്റെ ഇവിടെ നിന്ന് പുഴയിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, നല്ല ടേസ്റ്റുള്ള ചാമ്പയ്ക്ക ആയിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് ചാമ്പയ്ക്ക പറിച്ചെടുത്തു കേട്ടോ. ഇനിയും ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉണ്ട്, റംബൂട്ടാൻ കായ്ച്ചു വെക്കുന്നുണ്ട്. ഇത് കാന്താരിമുളകാണ്, ഓറഞ്ച് കേട്ടോ, ചെറിയ ഓറഞ്ചാണ്, പക്ഷെ നല്ല പുളിയും മധുരമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്, അപ്പുറത്ത് മാവുണ്ട്. പിന്നെ ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്ന അവിടെയായിട്ട് സപ്പോർട്ടുണ്ട്. ഈ വീടിൻ്റെ വ്യൂ ഇങ്ങനെയാട്ടോ, ഫ്രണ്ട് വ്യൂ ഒരു റിസോർട്ട് മോഡലാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഇറങ്ങി, കാരണം ഞങ്ങളെ വീട്ടിലത്തെ പെരുന്നാൾ ഇനി ഞങ്ങൾ ചെന്നിട്ട് വേണം കേട്ടോ. വീട്ടിലെ മെമ്പേഴ്സിനെയൊന്നും എല്ലാവരെയൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, അവരൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ ഇവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കാശ്മീർ ട്രിപ്പിൻ്റെ വ്ളോഗിൽ, ഞങ്ങൾ ഒന്നിച്ചാണ് കാശ്മീരിൽ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിലോട്ടുള്ള മന്തി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടുന്ന് മന്തി വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചു. ഇനി നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ സമയം 12:30 സമയം. ഒരു മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഫൈസൽക്കയും തിരിച്ചു പോവുകയാണ്, ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ അവിടെ. നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ വീട്ടിലത്തെ പെരുന്നാൾ ലേറ്റായി പോവില്ലേ. വീട്ടിലും ഗസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പെരുന്നാളുകൾക്കായിട്ട് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്യാറ്. ഫുഡ് മീൻസ് മെയിൻ ഫുഡ്, അത് ബിരിയാണി ആണെങ്കിൽ അങ്ങനെ, അതെല്ലാം മന്തി അങ്ങനെയാണെങ്കിൽ, അതിലോട്ടുള്ള ഫ്രൈ, അതുപോലെ തന്നെ പായസം, അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. ഈ മെയിൻ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ്. പള്ളി പോയി വന്നിട്ട് ഫുഡ് റെഡിയാക്കാൻ ഒരുപാട് ടൈമാവും, അതുപോലെ തന്നെ അപ്പോൾ കഴിക്കാൻ ലേറ്റായി പോവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഫൈസലിക്കൊക്കെ നല്ല ബിസി ആയിരുന്നു കേട്ടോ, വലിയ പെരുന്നാളായതുകൊണ്ട് ബലികർമ്മൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. സാധാരണ വലിയ പെരുന്നാളിന് ഞാൻ സെക്കൻഡ് ഡേയിലാണ് പോകാറ്, ഇന്ന് നേരത്തെ പോന്നിരിക്കുകയാണ്. ഇവിടെ ഉമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു നൊസ്റ്റാൾജിക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ, മഞ്ജും മോൾട്ടിയും പിങ്കി കേട്ടോ, രണ്ട് അനിയത്തിമാരുടെ കുട്ടികളാട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഇനി രണ്ട് ദിവസം ഉമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എൻ്റെ ബ്രദറും വൈഫുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ രണ്ട് അനിയത്തിമാർ, അവരുടെ മക്കൾ, പിന്നെ ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ഫൈസൽക്ക, അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീണ്ടും വേറൊരു വ്ളോഗിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.